ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. ഇന്നൊരു മുഖവരെയൊന്നുമില്ല കേട്ടോ. ക്രിസ്മസിനൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണിത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് വെജിറ്റബിൾ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വെജിറ്റബിൾ റൈസ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനറിയാം, നെയ്ച്ചോറുണ്ടാക്കാനറിയില്ല. അതുപോലെയാണ് വെജിറ്റബിൾ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടൊരു റൈസാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് ആണ് ഇപ്പോൾ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ബീൻസ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സവാളയുണ്ട്, തക്കാളിയുണ്ട്, കാപ്സിക്കം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മല്ലിയില, തക്കാളി, സവാള. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസും പിന്നെ സോയാബീനും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളെല്ലാം റെഡിയാക്കി. ഇനി ഇതാ നമ്മളത് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല എന്ന് പറഞ്ഞാൽ പൊടിച്ച മസാലയല്ല, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേലീഫ് എന്നിവയെല്ലാം ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ നട്ട്സും മുന്തിരിപ്പരിപ്പും കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഉള്ളി, കിഴങ്ങ്, സവാള, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ആഡ് ചെയ്തതെന്ന് പറയാം, അതിലൊന്നും പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇപ്പോൾ ഇവിടെ വീട്ടിലുള്ളത്, അപ്പോൾ അതെടുത്തിട്ടില്ല. അതിന് പകരം വലിയൊരു കാപ്സിക്കം മുളക് എടുത്തിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ മസാലപ്പൊടികളൊന്നും ഞങ്ങളിതിൽ ചേർക്കണില്ല, കാരണം റൈസ് നല്ല വെളുത്ത് നിൽക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ കളറ് വേണ്ട. ഇപ്പോൾ മസാലപ്പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ നെയ്യിൽ വഴറ്റിയ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പകുതി, അതായത് പകുതിയല്ല മുക്കാൽ ഭാഗം വേവിച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം, അതായത് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം, നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വെന്ത ചോറൊന്നുമല്ല, ഒരു മുക്കാൽ വേവോളം വെന്ത ചോറാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഇളക്കിയിട്ട് ബിരിയാണി ദമ്മിടുന്ന പോലെ ഒന്ന് 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് തന്നെ, 5 മിനിറ്റ് വേണ്ട, 3 മിനിറ്റൊക്കെ ദമ്മിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെജിറ്റബിൾ ബിരിയാണി പോലെയുള്ള വെജിറ്റബിൾ റൈസ് റെഡിയായി. അപ്പോൾ മസാലപ്പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വൈറ്റ് കളറിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളെ റൈസ് ഉള്ളത്. ഇപ്പോൾ കാണാൻ തന്നെ ഒരു ലുക്കില്ലേ. അപ്പോൾ മസാലപ്പൊടിയൊന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് ഇടാതിരുന്നത്. എനിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഇഷ്ടം. ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, കുഴഞ്ഞു പോകരുത്, നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇതിന് മുകളിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് സോയാബീൻ. തിളച്ച വെള്ളത്തിലിട്ട് വെച്ചതാണ്, തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും നമ്മൾ പൊടികളൊന്നും ചേർക്കാതെ എണ്ണയിൽ വറുത്തെടുക്കുകയാണ്. അത് വറുത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറിയിട്ട് കൊടുത്താൽ നമ്മൾ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടോ.
അപ്പോൾ സോയാബീനും കറിവേപ്പിലയും കൂടെ ഞാൻ ഇതാ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഒരു മസാലപ്പൊടിയും ചേർത്തിട്ടില്ല, വെറുതെ അങ്ങനെ വറുത്തെടുത്തതാണ്. ഇതിനി നമ്മുടെ വെജിറ്റബിൾ റൈസിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വിളമ്പിയാൽ അപാര ടേസ്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ പരീക്ഷണം വിജയിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, വെജിറ്റബിൾ റൈസാണ്. ഇനി നമ്മളിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ റൈസിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന കറി എന്ന് പറഞ്ഞാൽ ചിക്കൻ കൊണ്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ചെറുതായിട്ടുള്ളൊരു ആഘോഷമാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.